Shashi Tharoor in Malabaril Vilak, Samstana Rashtrayathil, Sajeeva Magunnathinte Munnodiyayulla, Shashi Tharoor in Malabar Paryadanam, Raddaki, Vivaramayi Joshila Cherunnundu, Joshila, Congress Rashtrayathil, Valare, Charcha Cheyyappetta, Valare Shraddhapoorvamaya Oru Varthayanu Innu Ravile Muthal Vannukondirunnathu, Tharoor, Samstana Congress Rashtrayathil, Verurappikkunnu Ennu Reethiyilulla Varthayanu Vannathu. Nale Adeham Malabaril, Malabar Mekhalayil, Sandarshanam Thudanganirikkukayanu, Enthanu Sambhavichathu. നീലിമ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു വാർത്ത നമുക്ക് ലഭിക്കുന്നത്. തരൂരിന് വലിയ വിമർശനമാണ് കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് മലബാറിൽ അദ്ദേഹം വന്നാൽ അത് വലിയ രീതിയിൽ കെ സുധാകരൻ അടക്കമുള്ള അതുപോലെ തന്നെ ചെന്നിത്തല അടക്കമുള്ള ആളുകളെ ബാധിക്കും എന്നുള്ള ഒരു ഭയം ഈ നേതാക്കൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചെന്നിത്തലയുടെയും കെ സുധാകരന്റെയും ശക്തമായ ഇടപെടൽ, അതായത് തരൂർ മലബാറിൽ എത്തുന്നതിനുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ള സൂചനകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ആർ എസ് എസ് അനുകൂല പ്രസ്താവനകൾ മലബാറിലടക്കം ഉള്ള നേതാക്കളിൽ, അതായത് കോൺഗ്രസ് നേതാക്കളിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അവർ പരസ്യമായി ഇത് പറയാൻ, ചിലർ പരസ്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും രഹസ്യമായും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും അടക്കം ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ശശി തരൂർ വീണ്ടും ജോഷില ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഈ ശശി തരൂരിന് മലബാറിൽ ഇത്തരത്തിൽ സന്ദർശനം നടത്തരുത് എന്നുള്ള തരത്തിൽ വിലക്ക് പുറപ്പെടുവിച്ചത് ആരാണ്? ആരുടെ വിലക്കാണ് ഇപ്പോൾ ബാധകമായിരിക്കുന്നത്? നിലിമ ഇപ്പോൾ അറിഞ്ഞ വിവരമാണ്, അതായത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവർ ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് മലബാറിലുള്ള ഈ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്ത് ഡൽഹിയിലേക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് പുറപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുതുതായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇതുവരെ അദ്ദേഹം വ്യക്തമാക്കിയില്ല. അദ്ദേഹത്തിൽ നിന്നും അടുത്ത വൃത്തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയാണ്, ഇതിനിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകളും അവർ നൽകിയിട്ടുണ്ട്. എന്തായാലും കെ സുധാകരൻ അടക്കം ഇതിൽ പങ്കുണ്ട്. കെ സുധാകരനും അതുപോലെ തന്നെ ചെന്നിത്തലയ്ക്കും ഇതിൽ പങ്കുണ്ട്, അദ്ദേഹത്തിന്റെ മടക്കയാത്രയിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമായത്, സൂചനകളാണ് നമുക്ക് ലഭ്യമായത്. എന്തായാലും കെ സുധാകരനെതിരെ മലബാറിലുണ്ടായിരുന്ന ഒരു ശക്തമായ നീക്കത്തെ, അതായത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അടക്കമുണ്ടായ ശക്തമായ നീക്കത്തെ ആ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ശശി തരൂർ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നാളെയും മറ്റന്നാളുമായി നടക്കുന്ന മലബാറിൽ, അതായത് മലപ്പുറത്തും കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോടുമായി വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം തങ്ങളെ സന്ദർശിക്കുന്നുണ്ട്, പാണക്കാട് സന്ദർശിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എ പി അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹം കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളും നമുക്ക് അറിവായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സന്ദർഭം മുതലെടുത്തുകൊണ്ട് ശശി തരൂർ മലബാറിൽ തന്നെ പിടി ശക്തമാക്കുക എന്നുള്ള ഒരു കാര്യം, അത് കെ സുധാകരനോ അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കോ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അതിനെ അവർ ശക്തമായി എതിർക്കുക കൂടി ചെയ്തു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ശശി തരൂരിന് ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ടാകുന്നു. അതിനിടയിൽ ഇവർ രണ്ടുപേരും, അതായത് ചെന്നിത്തലയും അതുപോലെ തന്നെ കെ സുധാകരന്റെയും ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നുമുള്ള വിവരം ലഭിക്കുന്നു എന്നുള്ളതും. നീലിമ ജോഷില, ശശി തരൂരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരിപാടി റദ്ദാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം വരുന്നുണ്ടോ? നീലിമ, ഡൽഹിയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു, ഡൽഹിയിലേക്ക് അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിനുമായി അടുത്ത വൃത്തങ്ങൾ ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ കോഴിക്കോട്ടെ നേതാക്കൾ ഇക്കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. കോഴിക്കോട്ട് എം കെ രാഘവൻ അടക്കമുള്ള ആളുകളെ വിളിച്ചപ്പോൾ അക്കാര്യം അറിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ പ്രധാനമായും അവരിൽ ചിലർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇത് കെ സുധാകരൻ അടക്കമുള്ള അതുപോലെ തന്നെ ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടു, അദ്ദേഹം ഇവിടെ പരിപാടികൾ പങ്കെടുക്കുന്നതിൽ ഇടപെട്ടു, അങ്ങനെയാണ് ഡൽഹിയിൽ നിന്നും അദ്ദേഹത്തെ വിളിപ്പിക്കുന്നത്, പെട്ടെന്ന് തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ജോഷിലയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തരൂരിന്
മലബാറിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾക്കാണ് ഇപ്പോൾ നേതൃത്വം ഇടപെട്ട് തടയിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ശശി തരൂർ നാളെ മുതൽ മലബാർ മേഖലയിൽ പര്യടനം നടത്താനിരിക്കുകയായിരുന്നു. പാണക്കാട്ടടക്കം സന്ദർശനം ആസൂത്രണം ചെയ്തിരുന്നു. ഇതിനെല്ലാം നേതൃത്വം ഇടപെട്ട് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ശശി തരൂർ അടിയന്തരമായി ദില്ലിയിലേക്ക് തിരിക്കുന്നു എന്നാണ് ജോഷില റിപ്പോർട്ട് ചെയ്തത്.